ബിഫോർ ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളാണ് പരിശോധിക്കാൻ പോകുന്നത്. അപ്പൊ അതിൽ ആദ്യത്തെ വാർത്ത ഐ എസ് എൽ തുടങ്ങുന്നത് സംബന്ധിച്ച ഒരു വാർത്തയാണ്. നവംബർ ആദ്യ വാരത്തോട് കൂടി ഐ എസ് എൽ തുടങ്ങുമെന്ന വാർത്തയാണ് ഇന്നലെ നമുക്ക് ലഭിച്ചത്. മറ്റൊരു വാർത്ത, രണ്ട് ദിവസം മുൻപ് മഞ്ഞപ്പടയുടെ ഇൻസ്റ്റാ പേജിൽ കിബു വിക്കൂനായിട്ട് ഒരു ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ടായി. അപ്പൊ അതിനകത്ത് അദ്ദേഹം ചില സുപ്രധാന കാര്യങ്ങൾ പറയുകയുണ്ടായി. അപ്പൊ ഈ രണ്ട് വാർത്തകളാണ് നമ്മൾ ഈ വീഡിയോയുടെ പരിശോധിക്കാൻ പോകുന്നത്. സോ വീഡിയോയിലേക്ക് കടക്കട്ടുണ്ടായി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നമുക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് കടക്കാം. അപ്പം ഇന്നലെയാണ് ഐ എസ് എൽ സീസൺ 7 തുടങ്ങുന്നതിനെ സംബന്ധിച്ച ഒരു ഔദ്യോഗിക വാർത്ത വരുന്നത്. അപ്പം ഇന്നലെ ഒരു ചർച്ച നടത്തുകയുണ്ടായി എഫ് എസ് ഡി എല്ലും ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനും അതുപോലെ തന്നെ ക്ലബ് അധികൃതരും സംയുക്തമായി നടന്ന ഒരു വീഡിയോ കോൺഫറൻസ് ചർച്ചയാണ് ഇന്നലെ നടന്നത്. അപ്പോൾ ആ ഒരു ചർച്ചയായി ഐ എസ് എൽ സീസൺ 7 തുടങ്ങുന്നതിനെ സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കണേ. അപ്പോൾ നവംബർ ആദ്യ വാരത്തോടു കൂടിയായിരിക്കും ഐ എസ് എൽ സീസൺ 7 തുടക്കമാവുക. മാർച്ച് വരെയാണ് ലീഗ് നീണ്ടു നിൽക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. മാത്രമല്ല, മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഐ എസ് എൽ അടച്ചിട്ട സ്റ്റേഡിയത്തിൽ നടത്താനാണ് തീരുമാനിക്കുന്നത്. നിലവിലെ COVID-19 പ്രശ്നങ്ങൾ കാരണം ഐ എസ് എൽ സീസൺ 7 അടച്ചിട്ട സ്റ്റേഡിയത്തിലായിരിക്കും നടത്തുക. മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഗോവ കൊച്ചി സ്റ്റേഡിയത്തിലായിരിക്കും ഭൂരിഭാഗം മത്സരം നടക്കുക എന്ന വാർത്തകളാണ് ഇതിനോടകം വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ COVID-19 കുറവുള്ള പ്രദേശങ്ങൾ ലിസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ഏറ്റവും മുൻപന്തിയിൽ വന്ന രണ്ട് പേരുകളായിരുന്നു ഗോവയും കൊച്ചിയും. അപ്പോൾ ഈ രണ്ട് സ്ഥലത്ത് ബാക്കി സ്ഥലങ്ങൾ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ കുറച്ച് COVID-19 ഭീഷണി മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഐ എസ് എൽ അടച്ചിട്ട് സ്റ്റേഡിയത്തിൽ നടത്താമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. അപ്പോൾ അടുത്ത ഐ എസ് എൽ സീസൺ 7 ഭൂരിഭാഗം മത്സരങ്ങൾ നടക്കാൻ പോകുന്നത് കൊച്ചിയിലും ഗോവയിലായിട്ടായിരിക്കും. എനിവേ, അത് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു വാർത്തയാണ്. കാരണം കൂടുതൽ മത്സരങ്ങൾ കൊച്ചിയിൽ നടക്കും, അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ അടച്ചിട്ട സ്റ്റേഡിയത്തിലായിരിക്കും നടക്കുക എന്നത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു നിരാശാകരമായ ഒരു കാര്യമാണ്. നമുക്കറിയാം, നമ്മളിപ്പോൾ പല യൂറോപ്യൻ ലീഗിലെ മത്സരങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അടച്ചിട്ട സ്റ്റേഡിയത്തിലാണ് ആ മത്സരങ്ങളൊക്കെ നടക്കുന്നത്. ഫുട്ബോളിലെ ആവേശം പോയ പോലെയാണ് നമ്മൾ ആ മത്സരങ്ങൾ കാണുമ്പോൾ തോന്നുന്നത്. അപ്പോൾ ഐ എസ് എൽ മത്സരങ്ങൾ അടച്ചിട്ട സ്റ്റേഡിയത്തിൽ നടക്കുമ്പോൾ അത് തീർത്തും ഒരു നിരാശാജനകമായ കാര്യമായിരിക്കും. എനിവേ, COVID-19 പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അടച്ചിട്ട സ്റ്റേഡിയത്തിൽ മാത്രമേ മത്സരങ്ങൾ നടത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നവംബറിൽ ഐ എസ് എൽ തുടങ്ങുമെന്നുള്ളത് ഒരു ആശ്വാസകരമായ വാർത്ത, അല്ലെങ്കിൽ ഒരു സന്തോഷം തരുന്നൊരു വാർത്ത തന്നെയാണ്. അപ്പോൾ ഇനി 4-5 മാസത്തെ കാത്തിരിപ്പും കൂടി നമുക്ക് ഐ എസ് എല്ലിന് വേണ്ടി വരും. അപ്പോൾ കഴിഞ്ഞ സീസണിലൊക്കെ ഒക്ടോബർ ആകുമ്പോഴേക്കും സീസൺ തുടങ്ങിയിരുന്നു. അപ്പോൾ ഈ സീസണിൽ യൂറോപ്യൻ ലീഗുകളൊന്നും ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പുതിയ സീസൺ തുടങ്ങാൻ കുറച്ചുകൂടി താമസിക്കും എന്ന കാര്യം നമുക്ക് നേരത്തെ അറിയായിരുന്നു. എനിവേ, നവംബറിൽ തന്നെ ലീഗ് തുടങ്ങാൻ അവർ തീരുമാനിച്ചിരിക്കുകയാണ്. മാർച്ച് വരെയാണ് ഈ ലീഗ് ഉണ്ടാവുക. മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് 2021-22 സീസണിൽ 3+1 എന്ന ഒരു ഫോറിൻ പോളിസി അംഗീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സീസണിൽ ആ ഒരു പോളിസി ഉണ്ടാകില്ല. ഈ സീസണിൽ 4+1 എന്നൊരു പോളിസി തന്നെയായിരിക്കും മിക്കവാറും ഉണ്ടാവുക. അപ്പോൾ 2021-22 സീസണിലാണ് 3+1 എന്നൊരു ഫോർമേഷനിലേക്ക് ടീമുകളെ എത്തിക്കുക. അതായത് ഒരു ടീമിൻ്റെ സ്റ്റാർട്ടിംഗ് 11 4 ഫോറിൻ താരങ്ങളെ പാടുകയുള്ളൂ. അതിൽ ഒരാൾ ഏഷ്യൻ താരമായിരിക്കണം എന്നാണ് ഒരു നിബന്ധന. മാത്രമല്ല, ടീമിൽ മൊത്തം 6 ഫോറിനേഴ്സേ ആ ഒരു സീസൺ ആകുമ്പോഴേക്കും പാടുകയുള്ളൂ. നിലവിൽ 7 ഫോറിനേഴ്സ് ഒരു ടീമിലുണ്ടാകാം. അപ്പോൾ അടുത്ത സീസൺ, അതായത് ഐ എസ് എൽ സീസൺ 8 ആകുമ്പോഴേക്കും 6 ഫോറിനേഴ്സ് മാത്രമേ ഒരു ടീമിലുണ്ടാകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതേ സംബന്ധിച്ചും ഒരു തീരുമാനം ആ ഒരു മീറ്റിങ്ങിൽ ഉണ്ടായെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഇതാണ് ഐ എസ് എല്ലിനെ സംബന്ധിച്ചൊരു വാർത്ത. അപ്പോൾ അടുത്ത വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചൊരു വാർത്തയാണ്. രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് മഞ്ഞപ്പടയുടെ ഇൻസ്റ്റാ പേജിൽ കിബു വിക്കൂനയുടെ ഒരു ലൈവ് ഇൻ്റർവ്യൂ നടത്തുകയുണ്ടെ. അപ്പോൾ അതിനകത്ത് നിരവധിയധികം ചോദ്യങ്ങൾ ആരാധകർ ചോദിക്കുകയുണ്ടെ. അപ്പോൾ അതിനെല്ലാം അദ്ദേഹം വ്യക്തമായ ഉത്തരം നൽകുകയുണ്ടായി. അതിൽ ചില സുപ്രധാന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ കിബു വിക്കൂന പറഞ്ഞ ഒരു കാര്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ആരാണ് ടീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരം എന്നൊരു ചോദ്യം ആരാധകരിൽ ഒരാൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് അദ്ദേഹം ഉത്തരം നൽകിയത് വളരെ രസകരമായ ഒരു ഉത്തരമാണ്. ടീമാണ് ടീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരം എന്നൊരു ഉത്തരമാണ് അദ്ദേഹം അതിന് നൽകിയത്. അപ്പോൾ കിബു വിക്കൂനയുടെ ഒരു സ്ട്രാറ്റജി നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. അദ്ദേഹം ഒരു താരത്തിൽ മാത്രം ആശ്രയിച്ചിട്ടുള്ള ഒരു ടീമിനെയല്ല പടുത്തുയർത്താൻ ശ്രമിക്കുന്നത്, മറിച്ച് ഒരു മികച്ച ടീമിനെ തന്നെയാണ്, ഒരു മികച്ച ടീം കോമ്പിനേഷനുള്ള ഒരു ടീമിനെ തന്നെയാണ് അദ്ദേഹം വാർത്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പലരും സന്ദേശ് സിംഗിനെയും അതുപോലെ തന്നെ തിരിയുടെ ട്രാൻസ്ഫറും നടക്കാതെ പോയതിനെ പറ്റിയൊക്കെ ചോദിക്കണേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു താരത്തിൽ മാത്രം ആശ്രയിക്കുന്ന ഒരു ടീമിനെയല്ല എനിക്ക് വേണ്ടത്, ടീമിനെ തന്നെ ആശ്രയിക്കേണ്ട ഒരു ടീമിനെയാണ് വേണ്ടത് എന്നാണ്.
അപ്പോൾ കിബു വിക്കുനയുടെ ഈ പ്രസ്താവനകൾ ആരാധകർക്ക് ഒരു പ്രതീക്ഷ നൽകുന്നത് പോലെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുള്ള ഒരു കോച്ച് തന്നെയാണ് കിബു വിക്കുന എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. മാത്രമല്ല നിഷു കുമാറിൻ്റെയും അതുപോലെ തന്നെ ചില യുവ താരങ്ങളുടെയും ട്രാൻസ്ഫർ ഉറപ്പിക്കുന്ന തരത്തിലുള്ള ചില ഉത്തരങ്ങളും അദ്ദേഹം പറയുകയുണ്ടായി. നിഷു കുമാർ അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിക്കുമെന്ന കാര്യത്തിൽ ഏകദേശം ഉറപ്പ് ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അതാണ് കിബു വിക്കുനയുടെ ആ ഒരു അഭിമുഖത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച ചില സുപ്രധാന വിവരങ്ങൾ. എനിവേ, രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളാണ് ഞാൻ ഇതിനോട് ചർച്ച ചെയ്തത്. അതിൽ ആദ്യത്തെ വാർത്ത ISL റിലേറ്റഡ് ആയിട്ടുള്ള വാർത്തയാണ്. ISL നവംബറിൽ തുറന്നു, മാർച്ച് വരെയായിരിക്കും ISL ഉണ്ടാവുക. 3+1 4-in പോളിസി 2021-22 സീസണിൽ ആവിഷ്കരിച്ചേക്കും. പിന്നെ മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് അടച്ചിട്ട സ്റ്റേഡിയത്തിലായിരിക്കും ISL നടത്തുക. അത് പ്രധാനമായിട്ടും ഗോവ, കൊച്ചി വേദികളിലായിട്ടായിരിക്കും നടത്തുക. ഇതിനു പുറമെ ബംഗാളിലും മത്സരങ്ങൾ നടത്താൻ ISL സംഘാടകർ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതേ സംബന്ധിച്ച തീരുമാനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് കിബു വിക്കുനയുടെ ഈ ഒരു സുപ്രധാന വെളിപ്പെടുത്തലുകളാണ്. എനിവേ, ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.